അഭയദേവ് മലയാള ചലച്ചിത്ര മേഖലയുടെ ബാല്യകാലങ്ങളിലാണ് അഭയദേവിൻ്റെ രംഗപ്രവേശം. സംഗീതം സിനിമയുടെ സർവപ്രധാനമായ ഭാഗമായിരുന്ന കാലം. വെള്ളി നക്ഷത്രം എന്ന കന്നിച്ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര മേഖലയെ ഹിറ്റ് ഗാനങ്ങളുടെ പിറവി ആരംഭിക്കുകയായിരുന്നു. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലെ, കേട്ട് കേട്ട് നീ ഉറങ്ങൻ കരളിൻ്റെ കാതലെ, മലയാളക്കരയാകെ ഒന്നാകെ പാട്ടുപാടിയുറക്കിയ മാന്ത്രിക വരികൾ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് അനശ്വരമായ താമരപ്പൂം പൈതൽ പോലൊരു ഗാനം. വരികൾ ആര് ചിട്ടപ്പെടുത്തിയെന്നോർത്ത് ആരും ഗൂഗിളിൽ തപ്പി നോക്കാറില്ല. പാട്ടുപാടിയുറക്കാം ഞാൻ എന്ന വരിക്കൊപ്പം തന്നെ മലയാളി അഭയദേവ് എന്ന പേരുകൂടി ചേർത്തിരിക്കും. 70-ലെ പുരോഗമന സാഹിത്യത്തിലെയും മലയാള സിനിമ ഗാന മേഖലയിലെയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലെയും സജീവ സാന്നിധ്യമായിരുന്ന അഭയദേവ് ജനിച്ചത് 1913 ജൂൺ 25 കോട്ടയത്തെ പള്ളത്താണ്. അക്കാലത്തെ കവി പ്രമുഖരിൽ ഒരാളായിരുന്ന കരിമാലിൽ കേശവപിള്ളയുടെ മകനായ അയ്യപ്പൻ പിള്ള പിന്നീട് ആര്യസമാജത്തിൽ ചേർന്ന് അഭയദേവ് എന്ന പേര് സ്വീകരിച്ചു. 500-ഓളം ചിത്രങ്ങളുടെ ഗാനരചന, 25 ചിത്രങ്ങൾക്ക് സംഭാഷണം, തൻ്റെ ആദ്യ ചിത്രമായ വെള്ളി നക്ഷത്രത്തിലെ ഗാനരചനയുടെ ചുവട് പിടിച്ചുകൊണ്ട് അഭയദേവ് സൃഷ്ടിച്ചത് തികച്ചും വ്യത്യസ്തമായ ജനപ്രിയ കലയുടെ മറ്റൊരു ആസ്വാദന തലമായിരുന്നു. മലയാള സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ JC ഡാനിയൽ പുരസ്കാരം നൽകിയാണ് അദ്ദേഹത്തോടുള്ള ആദരം സിനിമാ സാംസ്കാരിക ലോകം പ്രകടിപ്പിച്ചത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ നിന്ന് 100-ഓളം ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി അവതരിപ്പിച്ച അഭയദേവ് സിനിമാ ഡബ്ബിംഗ് മേഖലയിലെ പകരം വയ്ക്കാനില്ലാത്ത ശബ്ദത്തിനുടമയായിരുന്നു. ആദ്യകാലങ്ങളിൽ പള്ളം അയ്യപ്പൻ പിള്ള എന്ന പേരിൽ നാടകങ്ങളും ഗാനങ്ങളും എഴുതിയ അഭയദേവിൻ്റെ നവയുഗം എന്ന നാടകം സർ CP കണ്ടുകെട്ടിയ ചരിത്രവുമുണ്ട്. മലയാള ചലച്ചിത്ര മേഖലയുടെ ബാല്യകാലങ്ങളിലാണ് അഭയദേവിൻ്റെ രംഗപ്രവേശം. സംഗീതം സിനിമയുടെ സർവപ്രധാനമായ ഭാഗമായിരുന്ന കാലം. വെള്ളി നക്ഷത്രം എന്ന കന്നിച്ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര മേഖലയെ ഹിറ്റ് ഗാനങ്ങളുടെ പിറവി ആരംഭിക്കുകയായിരുന്നു. തലർപ്പില്ലാത്ത ലളിതവും സുപരിചിതവുമായ വാക്കുകൾ വരികളായപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ പാട്ടുകളേറ്റെടുത്തു. പിന്നീട് അങ്ങോട്ട് 1.5 വാഴവട്ടക്കാലം അഭയദേവിൻ്റെ സമയമായിരുന്നു. ലാളിത്യമുള്ള പദങ്ങൾ, നായാസേനയുള്ള ഉച്ചാരണം, ജീവിതഗന്ധിയായ ബിംബങ്ങൾ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് അഭയദേവ് നടന്നുകയറി. തന്നെക്കാൾ സമർത്ഥരായവർ പാട്ടെഴുതാൻ തുടങ്ങിയപ്പോൾ താൻ പിന്മാറുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ സേവനം സാഹിത്യത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച അഭയദേവ് ഹിന്ദി പ്രചാര സഭയിലും സജീവ സാന്നിധ്യമായിരുന്നു. വയലാർ ദേവരാജ് കൂട്ടുകെട്ട് പോലെ മലയാള സിനിമയുടെ പ്രാരംഭഘട്ടത്തിൽ ഹിറ്റ് ഗാനങ്ങളിൽ സമ്മാനിച്ച ദ്വന്ദ്ങ്ങളായിരുന്നു അഭയദേവ്, ദക്ഷിണാമൂർത്തി.